ഹലോ കുട്ടികളെ, സ്വയം മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ടീച്ചർ ഇന്നൊരു കഥ പറഞ്ഞു തരട്ടെ. ശരിക്കും പറഞ്ഞാൽ കഥയല്ല, 32 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ടീച്ചർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അന്ന് ഞങ്ങളുടെ സോഷ്യൽ സയൻസ് ടീച്ചറ് ഒരധ്യായം മുഴുവൻ പഠിപ്പിച്ചതിന് ശേഷം പിറ്റേന്ന് ടെസ്റ്റ് പേപ്പർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പാഠമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ടെസ്റ്റ് പേപ്പർ പറഞ്ഞാൽ സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ വന്നിരുന്ന് പഠിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ നന്നായി പഠിച്ചു. രാത്രിയിൽ കുത്തിയിരുന്ന് അതിൻ്റെ കാരണങ്ങളും ഭയങ്ങളും അങ്ങനെ എല്ലാം ആ അധ്യായം മുഴുവൻ നന്നായി പഠിച്ചു. ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചു. എന്നിട്ട് അതെല്ലാം കാണാതെ പറഞ്ഞ് നോക്കി. അങ്ങനെ മൊത്തം പറഞ്ഞ് പച്ച വെള്ളം പോലെ പറയുന്ന ആ ഒരവസ്ഥയിൽ പഠിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. കാരണം പിന്നെ ടെസ്റ്റ് പേപ്പർ അല്ലേ. അങ്ങനെ രാവിലെ എണീറ്റ് വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് പോയത്. എല്ലാം പഠിച്ചല്ലോ അതുകൊണ്ട്. പക്ഷേ ചോദ്യം കൈ കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു കേട്ടോ, കാരണം എല്ലാം പഠിച്ച ചോദ്യങ്ങളാണ്. പക്ഷേ എഴുതി തുടങ്ങിയപ്പോഴാണ് പ്രശ്നമായത്. തലേന്ന് പഠിച്ചതിൽ പകുതിയും ഓർമ്മ വരുന്നില്ല, അങ്ങോട്ട് എഴുതി വയ്ക്കാൻ പറ്റുന്നില്ല, അതങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പരീക്ഷയ്ക്ക് നമുക്ക് ടെസ്റ്റ് പേപ്പറിനൊക്കെ വന്നിച്ചത് സമയമില്ലേ, ആ സമയം കഴിയുമ്പോൾ ടീച്ചർ പേപ്പർ വാങ്ങി പോകുമല്ലോ, അല്ലാതെ മണിക്കൂറുകളോളം നമുക്ക് തരില്ലല്ലോ. അങ്ങനെ ആ സമയത്തിനുള്ളിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഏ വിഷമായി, നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ? അങ്ങനെ തന്നെ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ പേപ്പർ കൊണ്ടുവന്ന് സ്വാഭാവികമായി. മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ? പഠിച്ചത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും മാർക്കിൻ്റെ അവസ്ഥയെന്ന്. അത് തന്നെയായിരുന്നു അവസ്ഥ. ടീച്ചർ പേപ്പർ തന്നിട്ട് രൂക്ഷമായി നോക്കി. എന്നിട്ടൊരു ചോദ്യം, ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ട് ഒരക്ഷരം പഠിക്കാതെ ഇനി പോന്നു അല്ലേ? എന്ത് തോന്നും? വിഷമം തോന്നും. പക്ഷേ പറഞ്ഞു ടീച്ചറോട്, ടീച്ചർ പഠിക്കാഞ്ഞതല്ല, രാത്രിയിലിരുന്ന് നന്നായി പഠിച്ചതാണ്, നന്നായി കാണാതെ പറയാനും പറ്റിയിരുന്നു. പക്ഷെ പരീക്ഷ ടെസ്റ്റ് പേപ്പർ തറന്നപ്പോൾ എഴുതാൻ പറ്റാഞ്ഞതാണ്, അപ്പോൾ ഒന്നും ഓർമ്മ വന്നില്ല. അപ്പോൾ ടീച്ചർ ചോദിച്ചു, രാത്രിയിൽ മാത്രമേ പഠിച്ചുള്ളോ, രാവിലെ എണീറ്റ് പഠിച്ചില്ലേ, രാവിലെ എണീറ്റ് അതൊന്ന് പറഞ്ഞു നോക്കിയില്ലേ? ഇല്ല, രാത്രിയിൽ നന്നായി പഠിച്ചതല്ലേ, പിന്നെ അതുകൊണ്ട് രാവിലെ പറഞ്ഞു നോക്കിയില്ല, അറിയാലോ. അതാണ് കുഴപ്പമായത്. നമുക്ക് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യമൊന്നും പഠിച്ചാൽ പോരാ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അന്ന് ടീച്ചർക്ക് എനിക്ക് എൻ്റെ ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരട്ടെ എന്താ സംഭവമെന്ന്. അന്ന് ടീച്ചർക്ക് എനിക്ക് എൻ്റെ ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? നോക്കൂ, അതെന്താണെന്ന് ടീച്ചർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അന്ന് ടീച്ചർക്ക് ടീച്ചറുടെ ടീച്ചർ പറഞ്ഞു തന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കുന്നതിൻ്റെ കണക്കാണ്, മറക്കാനെടുക്കുന്ന സമയത്തിൻ്റെ കണക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാം പഠിക്കുന്നതിൻ്റെ 42% 20 മിനിറ്റിനുള്ളിൽ മറന്നുപോകും. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ പഠിച്ചതിൻ്റെ കാണാതെ നമ്മൾ നന്നായി പഠിച്ച് കാണാതെ പഠിച്ചതിൻ്റെ 55% മറന്നുപോകും. 9 മണിക്കൂർ കഴിയുമ്പോൾ 62% മറന്നുപോകും. ഇപ്പം മനസ്സിലായോ? രാത്രിയിൽ പഠിച്ചിട്ട് പിറ്റേന്ന് പരീക്ഷ എഴുതാൻ വന്നതിൻ്റെ ടെസ്റ്റ് പേപ്പർ എഴുതാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് പകുതിയിലധികവും മറന്നുപോയതെന്ന് മനസ്സിലായില്ലേ? 62% മറന്നുപോയി. 1-2 ദിവസം കഴിഞ്ഞാൽ 73% മറന്നുപോകും. 6 ദിവസം കഴിയുമ്പോഴേക്കും 95% മറന്നുപോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിരിക്കാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഏറ്റവും അവസാനം പറഞ്ഞു തന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ
ഈ അഞ്ച് സമയത്തിനുള്ളിൽ നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം, ആവർത്തിച്ച് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓർമ്മ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഓർമ്മ നിലനിൽക്കാൻ തക്കവണ്ണം പഠിക്കേണ്ടത്? അതൊന്ന് നോക്കാം നമുക്ക്. മറക്കാതിരിക്കാൻ, മറക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണം? എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കൂ. ആദ്യം നന്നായി പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം, എന്നിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കാണാതെ പഠിക്കണം. അങ്ങനെ വേണം അല്ലേ? പരീക്ഷ എഴുതണം, നമ്മളൊരു കൃത്യസമയത്തിനുള്ളിലാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയോടി വരണം, നമ്മുടെ പേനയുടെ തുമ്പിലേക്ക് കാര്യങ്ങൾ ഓടിയോടി വരണം. അങ്ങനെ ഓടിയോടി വരണമെങ്കിൽ നന്നായി പഠിച്ചിട്ട് നമ്മളത് കാണാതെ പഠിക്കുകയും കൂടെ വേണം. മനസ്സിലാക്കി പഠിക്കലും പിന്നെ കാണാതെ പഠിക്കലും കൂടി വേണം. എന്നാലേ പരീക്ഷയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് പേനത്തുമ്പിലേക്ക് അത് ഓടിയോടി വരികയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത്? നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷം ഉടൻ തന്നെ ഒന്നുകൂടി വായിച്ച് കാണാതെ പറഞ്ഞു നോക്കണം. ഒരു മണിക്കൂറിന് അതിനുള്ളിൽ ഒന്നുകൂടി ചെയ്യണം, ഒന്നുകൂടി കാണാതെ പറഞ്ഞു നോക്കണം. ഇനി രണ്ടാമത്തെ റിവിഷൻ, അത് ഒന്നാമത്തെ റിവിഷൻ. രണ്ടാമത്തെ റിവിഷൻ, നമ്മളിപ്പോൾ രാത്രിയിലാണ് പഠിച്ചതെങ്കിൽ രാവിലെ അതൊന്നുകൂടി വായിച്ച് കാണാതെ പറഞ്ഞു നോക്കണം. അത് രണ്ടാമത്തെ റിവിഷൻ. രാവിലെയാണ് പഠിച്ചതെങ്കിൽ രാത്രിയിൽ ഒന്നുകൂടി കാണാതെ പറഞ്ഞു നോക്കണം. ഇനി ഇന്നാണ് പഠിച്ചതെങ്കിൽ മറ്റന്നാൾ, അതായത് മൂന്നാമത്തെ ദിവസം, അതൊന്നുകൂടി ആ കാണാതെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കണം. കാണാതെ പറയുമ്പോൾ മറന്നു പോകുന്നെങ്കിൽ ഒന്നുകൂടി പുസ്തകം നോക്കി ഒന്ന് വായിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നോട്ട്ബുക്ക് വായിച്ചിട്ട് വീണ്ടും പറഞ്ഞു നോക്കണം. ഇനി നാലാമത്തെ ദിവസം, അതായത് മൂന്ന് റിവിഷൻ കഴിഞ്ഞു, ഇനി നാലാമത്തെ റിവിഷൻ എന്ന് പറയുന്നത് ആറ് ദിവസം കഴിഞ്ഞിട്ട്, പഠിച്ച് ആറ് ദിവസം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം അത് ഒന്നുകൂടി വായിച്ച് കാണാതെ പറഞ്ഞു നോക്കണം. ഏഴ് ദിവസത്തെ ഈ കാലയളവിനുള്ളിൽ ഇങ്ങനെ നാല് പ്രാവശ്യം നിങ്ങൾ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങൾ പിന്നീട് മറക്കുകയേയില്ല. ഇനി പരീക്ഷയാണ് എഴുതാൻ പോകേണ്ടതെങ്കിൽ, വർഷാവസാനത്തെ പരീക്ഷയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എടുത്തൊന്ന് മറിച്ച് നോക്കിയിട്ട് പോയാൽ മതിയാവും, നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഓർമ്മയിൽ ഉണ്ടാവും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള വിദ്യയാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. റിവൈസ് ചെയ്യുക, ആദ്യം നന്നായി പഠിക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നത്? അതിന് പ്രത്യേക സമയം വെച്ച് റിവൈസ് ചെയ്യണം. ഒരു മണിക്കൂറിന് ശേഷം, 9 മണിക്കൂറിന് അതിനകം, 2 ദിവസത്തിനകം, 6 ദിവസത്തിനകം, ഇങ്ങനെ 4 പ്രാവശ്യം റിവൈസ് ചെയ്യണം. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള വിദ്യയാണ് അല്ലേ? പക്ഷേ എങ്ങനെയാണ് നന്നായി പഠിക്കുക? നമ്മളിവിടെ ആദ്യമേ പറഞ്ഞല്ലോ, നന്നായി പഠിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. എങ്ങനെയാണ് നന്നായി പഠിക്കുക? നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് പഠിക്കുന്നത്? പഠിക്കാൻ പലരും പല രീതിയാണ് ഉപയോഗിക്കുക. എങ്ങനെയാണ് നന്നായി പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനൊരു വിദ്യയുണ്ട്, നോക്കൂ. നന്നായി പഠിക്കാൻ ഒരു ഫോർമുലയുണ്ട്, അതാണ് PQRS ഫോർമുല. PQRS എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കണക്കിലെ ചതുരം വരയ്ക്കുന്നത് ഓർമ്മ വരും അല്ലേ? ചതുരം PQRS വരയ്ക്കുക, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് കണക്ക് പിടിപ്പിക്കുന്ന അധ്യാപകർ? അതാണ് ഓർമ്മ വരിക അല്ലേ? ഇവിടെ ചതുരമല്ല, അതൊരു ഫോർമുലയാണ്. നന്നായി പഠിക്കാനുള്ള ഒരു ഫോർമുലയാണ് PQRS. PQRS, ഈ PQRS ഈ 4 അക്ഷരത്തിനും അബ്രിവേഷൻ ഉണ്ട്, അതായത് പൂർണ്ണരൂപമുണ്ട്, അതൊരു അബ്രിവേഷനാണ്, അതിന് പൂർണ്ണരൂപമുണ്ട്. നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണെന്ന്. PQRS, ഇപ്പോൾ മറക്കരുത്, നമ്മൾ പഠിക്കാൻ പോണത് PQRS ഫോർമുല ഉപയോഗിച്ചാണ്. എന്താണ് പി? നോക്കൂ, ഇതാണ് പി, പ്രിവ്യൂ. പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ, ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനം. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കില്ലേ? എല്ലാ വിഷയവും അതത് അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കും.
ആ പഠിപ്പിക്കലാണ് ഈ പ്രിവ്യൂ എന്ന് പറയുന്നത്. പഠിപ്പിക്കുമ്പോൾ നിങ്ങളത് അതിൻ്റെ ഒരു പ്രിവ്യൂവേ കിട്ടുന്നുള്ളൂ, അതിൻ്റെ ഒരു ഓവറോൾ വ്യൂവേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങളത് പഠിക്കുന്നത് എപ്പോഴാണ്? വീട്ടിൽ വന്നിരുന്ന് സ്വന്തമായി അത് പഠിക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പി ക്യു ആർ എസ് ഫോർമുലയുടെ ആദ്യത്തെ അക്ഷരം ഏതാണ്? പി. പിയുടെ ഫുൾ ഫോം എന്താണ്? പ്രിവ്യൂ. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ. ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ അധ്യാപകർ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനിരിക്കുമല്ലോ, ഇല്ലേ? എല്ലാ ദിവസവും കുറഞ്ഞത് 4 മണിക്കൂർ പഠിക്കണം. അത് സ്ഥിരമായി ഓർക്കണം. നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയം അല്ലാതെ 4 മണിക്കൂർ പഠിക്കണം. ആ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ച പാഠം, ആ പുസ്തകമുണ്ടല്ലോ, നമ്മുടെ പുസ്തകം, ആ പുസ്തകത്തിലെ ആ പാഠഭാഗം ഒന്നുകൂടി വായിക്കണം. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ആയി. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തെ ക്യൂ. ക്യൂ എന്നാൽ ക്വസ്റ്റ്യൻസ്. ആ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കുക. കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടീച്ചർമാർ തന്നിട്ടുണ്ടാവും, അധ്യാപകർ തന്നിട്ടുണ്ടാവും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട്. അതിനോടൊപ്പം നിങ്ങൾക്കും ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നോക്കൂ, ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് ബയോളജിയുടെ, 10-ാം ക്ലാസ്സിലെ ബയോളജിയുടെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും ഇത് അല്ലേ? ആ ഇത് ഇതാണ്, ഇവിടെ 5 ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലൊരു ചോദ്യമുണ്ട് കേട്ടോ, മയലിൻ ഷീത്ത്. ഇതിന് നമ്മുടെ മെമ്മറിയുമായി വളരെ വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ മെമ്മറിയെ കൂടുതൽ ഷാർപ്പാക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് ബയോളജി ടീച്ചർ പറഞ്ഞുതരുവേ. ടീച്ചർ ബയോളജി അല്ലല്ലോ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇത് ഈ ഭാഗത്തെ, ഇതിന് നമ്മുടെ മെമ്മറിയുമായി എന്താണ് ബന്ധമെന്ന് നിങ്ങളെ ബയോളജി പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ തയ്യാറാക്കുക. നമ്മൾ പഠിക്കാൻ എടുത്തു വെച്ച ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി വെക്കുക. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് ഇതുപോലെയുള്ള, ഇത് ഇനിയും കൂടുതലാവാം, ഇത് കുഞ്ഞൊരു ഭാഗമായതുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ. അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കി പോകും. ശരി, ചോദ്യങ്ങൾ മാത്രം മതിയോ? ചോദ്യം തയ്യാറാക്കിയാൽ പിന്നീട് അടുത്തതായി എന്താ വേണ്ടത്? ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തയ്യാറാക്കണം. അപ്പം നിങ്ങൾ ചോദിക്കില്ലേ, അത് ടീച്ചർ തന്നില്ലേ നോട്ടിൽ? നോട്ടിൽ ചോദ്യം തന്നു ഉത്തരം തന്നു, ഇനി ഞാൻ കാണാതെ പഠിച്ചാൽ മതി. അതുപോലെ അത് കാണാതെ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ നമ്മൾ പഠിക്കണമെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ സ്വയം തയ്യാറാക്കണം. പുസ്തകം വായിച്ച് സ്വയം ഉത്തരങ്ങൾ തയ്യാറാക്കണം. ഇല്ലേ, സാധാരണ പറയുന്നത് ഈ ഉത്തരങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വായിക്കുമല്ലോ. വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എൻ്റെ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച ക്ലാസ്സിൽ എൻ്റെ ഒരു 4-5 കൂട്ടുകാർക്ക് കയറാൻ പറ്റിയില്ല. അവരെന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ അവരെന്നെ വിളിച്ച് ചോദിക്കും, സംശയം ചോദിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതിനു വേണ്ടി, മറ്റാ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പഠിക്കുകയാണ് എന്ന് വിചാരിച്ച് വേണം വായിക്കാൻ. അപ്പോൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ മനസ്സിലാവാതെ വരും. ആ മനസ്സിലാവാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ടീച്ചർമാരോട് ചോദിക്കണം, അല്ലെങ്കിൽ ഗൂഗിളിൽ തിരയാം. അല്ലെ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ടല്ലോ, വിരൽ തുമ്പിൽ ഉണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ. അത് പക്ഷേ തിരയുമ്പോൾ അച്ഛനും അമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. അപ്പം ഇങ്ങനെ ഗൂഗിളിൽ തിരഞ്ഞോ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചോ അതിനുള്ള ഉത്തരങ്ങൾ, സംശയമുള്ളത് മനസ്സിലാക്കി എന്നിട്ട് ഉത്തരങ്ങൾ സ്വയം എഴുതി തയ്യാറാക്കണം. അതാണ് അടുത്ത ആർ എന്ന് പറയുന്നതിലെ 1-ാമത്തെ. ഈ ആർ എന്ന് പറയുന്നത് 4 ആറുകൾ കൂടിച്ചേർന്നതാണ്. നമ്മൾ പി പറഞ്ഞു, ക്യു പറഞ്ഞു, പ്രിവ്യൂ പി പ്രിവ്യൂ നമ്മളത് വായിക്കുക, ക്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അടുത്തത് എന്താണ്? ആർ. ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 4 ആറുകൾ കൂടിച്ചേർന്നതാണ്, 4 ചെറിയ ആറുകൾ ചേർന്നതാണ്.
അതിൽ ഒന്നാമത്തെ ആർ എന്താണ്? റീഡ്, വായിക്കുക. രണ്ടാമത്തെ ആർ റിലേറ്റ്, നമ്മൾ പഠിച്ച കാര്യത്തെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുക. മൂന്നാമത്തെ ആർ റിസൈറ്റ്, കാണാതെ പറഞ്ഞു നോക്കുക, റിസൈറ്റ്. നാലാമത്തെ ആർ റീകോൾ, റീകോൾ മീൻസ് റിവൈസ്, റിവൈസ് ചെയ്യുക. ഇപ്പോൾ റീഡ്, റിലേറ്റ്, റിസൈറ്റ്, റീകോൾ. ഇപ്പം നമ്മൾ വായിച്ചു കഴിഞ്ഞു, ചോദ്യങ്ങൾ തയ്യാറാക്കി, അതിനുശേഷം വായിച്ചു കഴിഞ്ഞു, വായിച്ച് ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞു. ഉത്തരങ്ങൾ എഴുതുമ്പോൾ, എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ച ആ ഭാഗത്തെ മറ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, അതുമായി നമുക്ക് റിലേറ്റ് ചെയ്യാം, നമുക്ക് ബന്ധിപ്പിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കെമിസ്ട്രിയിൽ എന്താ സ്വർണത്തെക്കുറിച്ച് പഠിക്കും. സ്വർണം ഒരു മൂലകമാണെന്നും ഒരു ലോഹമാണെന്നും അത് പ്രകൃതിയിൽ നിന്ന് എങ്ങനെ കിട്ടുമെന്നും അത് ഗോൾഡ് പ്ലേറ്റിംഗ് എങ്ങനെ നടത്തും എന്നൊക്കെ കെമിസ്ട്രിയിൽ പഠിക്കും. അപ്പോൾ ശരിക്കും അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത്, ജിയോഗ്രഫിയിൽ എസ് എസ് സിയിലൊക്കെ പഠിക്കുന്ന ഒരു ഗോൾഡ് റഷ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പണ്ട് ഒരുപാട് രണ്ട് നൂറ്റാണ്ട് മുൻപ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കാൻ ആളുകൾ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടുന്ന് ഇഷ്ടംപോലെ സ്വർണം കുഴിച്ചെടുക്കുന്ന സ്വർണ്ണ ഖനികൾ, അപ്പോൾ അവിടേക്കുള്ള ആളുകളുടെ യാത്രയും അവിടുന്ന് സ്വർണം ശേഖരിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. അതിനോടൊപ്പം ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എസ് എസ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. ടീച്ചർക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള വിഷയത്തെ, ആ ഭാഗത്തെ നമുക്ക് നേരത്തെ അറിയാവുന്ന ഏത് കാര്യവുമായും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനെ ബന്ധിപ്പിക്കുക. നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തെ നേരത്തെ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുക. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്കതിനെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഓർമ്മ നിൽക്കാനും പറ്റുക. ഇനി അടുത്ത ആറാണ് റിസൈറ്റ്. എന്താണ് റിസൈറ്റ് എന്ന് പറഞ്ഞാൽ, പഠിച്ച കാര്യങ്ങൾ ബുക്ക് അടച്ച് വെച്ച്, ബുക്കിനെ അടച്ച് വെച്ച് പറഞ്ഞു നോക്കുക, കാണാതെ പറഞ്ഞു നോക്കുക. അത് നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞ് അതിനെ മറ്റു പലരുമായി ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിയും. ഇനി അടുത്ത വേണ്ടത് എന്താണ്? നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം. ആരെങ്കിലും ചോദിക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ, അത്യാവശ്യം വരുമ്പോൾ ഇതിങ്ങനെ ഓർമ്മയിൽ ഓടി വരണ്ടേ? അതിനുവേണ്ടി ഓർമ്മയിൽ നിലനിർത്താനാണ് നമ്മൾ കാണാതെ പറഞ്ഞു നോക്കുന്നത്. ബുക്ക് അടച്ച് വെച്ച് പഠിച്ചത് കാണാതെ പറഞ്ഞു നോക്കണം. അടുത്ത ആറാണ് റീകോൾ, റിവൈസ്. നമ്മൾ ആവർത്തിച്ച് പഠിക്കണം. ആവർത്തിച്ച് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നമ്മൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞില്ലേ? നാല് പ്രാവശ്യം. ആദ്യത്തെ റിവിഷൻ ഒരു മണിക്കൂറിനകമായിരിക്കണം. രണ്ടാമത്തെ റിവിഷൻ 9 മണിക്കൂറിനകമായിരിക്കണം. മൂന്നാമത്തെ റിവിഷൻ 2 ദിവസത്തിനുള്ളിലായിരിക്കണം. നാലാമത്തെ റിവിഷൻ 6 ദിവസത്തിനുള്ളിൽ ആയിരിക്കണം. ഇങ്ങനെ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാൻ, നമ്മൾ ഈ രീതിയിൽ റിവൈസ് ചെയ്യണം, തീർച്ചയായും റിവൈസ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഓർമ്മയിലേക്ക് പഠിച്ച കാര്യങ്ങൾ ഓടി വരികയുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് നടന്നേ വരും. നടന്നു വരുമ്പോഴത്തേക്കും സമയം പോകും, പരീക്ഷ എഴുതാനൊരു സമയമില്ലേ, ആ സമയം പോകും. പതുക്കെ പതുക്കെ നടന്ന് ഇങ്ങനെ അടിവെച്ച് വരും ഓർമ്മ, അപ്പോഴേക്കും സമയം തീരും, പിന്നെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഓടി വരണം. ഓടി വരണമെങ്കിലാണ് ഇങ്ങനെ 4 തവണയായി റിവൈസ് ചെയ്യണത്. ഇനി നമ്മുടെ പി ക്യു ആർ എസില് ഒരു എസും കൂടെ ബാക്കിയില്ലേ? പി പറഞ്ഞു, ക്യു ആർ, ഇനി എസ്. എസ് എന്നാൽ സമറൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളെ ചെറിയ കുറിപ്പായി, ചെറിയ വാക്കുകളായി നമ്മളതിനെ ചെറിയ രൂപത്തിലാക്കി വയ്ക്കും. ആ രൂപത്തിൽ അങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ അത് സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി തയ്യാറാക്കിയ ഒരു സമറൈസ് ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കണേ, നോക്കൂ. 8ാം ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കുട്ടി, അവർ ബയോളജി തന്നെയാണ് കേട്ടോ. ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററിലെ കാര്യങ്ങൾ, ജന്തുകോശം എന്ന ഭാഗത്തെ ഒരു മൈൻഡ് മാപ്പ് പോലെ ആക്കിയതാണ്.
നോക്കൂ, ഇതിലെ ഓരോ വരം പ്ലാസ്മാസ്തരം, ഓരോ വാക്ക് നോക്കണേ. പ്ലാസ്മാസ്തരം, പ്രോട്ടോപ്ലാസം, മർമ്മം, മർമ്മസ്തരം, ഗോൾജി കോംപ്ലക്സ്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ പക്ഷേ, അല്ലേ? ആ, പഠിച്ച കുട്ടിക്കും അറിയില്ല. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങളെ ഓരോരോ വാക്കുകളായി വെച്ചിരിക്കുകയാണ്. ഇത്രയും ഈ ഒരു ചിത്രം, മൈൻഡ് മാപ്പ് എന്ന് നമ്മൾ പറയും, മൈൻഡ് മാപ്പ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിലെ ഓരോ കാര്യത്തെക്കുറിച്ചും മനസ്സിലേക്ക് ഓടി വരും. കാരണം എന്താ, നമ്മൾ പി ക്യു ആർ വരെ ചെയ്തിട്ടുണ്ട്, പ്രിവ്യൂ നടത്തിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന് അതിൻ്റെ ആൻസറുകൾ ചെയ്തിട്ടുണ്ട്, ആറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് പഠനത്തെ, പിന്നെ റിവൈസ് ചെയ്തിട്ടുണ്ട്, റിസൈറ്റ് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ സമ്മറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വാക്കും കാണുമ്പോൾ, പ്ലാസ്മാസ്തരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള മൊത്തം വിവരങ്ങൾ മനസ്സിലേക്ക് എങ്ങനെ വരും? നടന്നല്ല വരിക, പിന്നെയോ ഓടി വരും, അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആര് ചോദിച്ചാലും, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ, ഈ രീതി തന്നെ വേണമെന്നില്ല, ആ കുട്ടി ഈ രീതി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താഴെ താഴെ എഴുതാം, വ്യത്യസ്ത നിറങ്ങൾ കൊണ്ട് താഴെ താഴെ എഴുതാം, ഇല്ലെങ്കിൽ ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തിന് ചുറ്റും നമ്മൾ എന്താണ് പറയുക, പദസൂര്യൻ നിർമ്മിക്കുമല്ലോ, അങ്ങനെയും ആവാം. അപ്പം നിങ്ങൾക്കിഷ്ടമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിൽ സമ്മറൈസ് ചെയ്ത് വയ്ക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല നിറങ്ങൾ ഉപയോഗിക്കുക, അപ്പോൾ പെട്ടെന്നത് മനസ്സിലേക്ക് വരും. അപ്പം ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, എങ്ങനെയാണ് പഠിക്കേണ്ടത്? പി ക്യു ആർ എസ് ഫോർമുല ഉപയോഗിച്ച് പഠിക്കണം. പി പ്രിവ്യൂ, ക്യു ക്വസ്റ്റ്യൻസ്, ആർ എന്നാൽ നാല് ആറുകളാണ്, റീഡ്, അടുത്തത് റിലേറ്റ് ബന്ധിപ്പിക്കുക, അടുത്തത് റിസൈറ്റ് കാണാതെ പറഞ്ഞ് നോക്കുക, അടുത്തത് റീകോൾ. എന്താ റീകോൾ? റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നത് അറിയാലോ, നാല് സമയത്തായിട്ട് റിവൈസ് ചെയ്യണം. ഒരു മണിക്കൂറിനകം, 9 മണിക്കൂറിനകം, 2 ദിവസത്തിനകം, 6 ദിവസത്തിനകം. പിന്നീട് എസ്, എസ് എന്താണ്? സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, അല്ലേ? അപ്പോൾ ഇന്ന് ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്നാണ് ഈ നമ്മുടെ അക്കാഡമിക് ഇയർ, വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയല്ലേ? അപ്പോൾ ഈ സമയത്ത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ വിചാരിക്കും, പലരും ഇവിടെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഹോ ഇതൊക്കെ പറ്റുമോ, ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഈ 4 പ്രാവശ്യം റിവൈസ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടാവും. പറ്റും. കാരണം അസാധ്യമായി ഒന്നുമില്ല. നോക്കൂ, ഈ വാക്കെന്താ? ഇമ്പോസിബിൾ. നിങ്ങൾ പറഞ്ഞു പറ്റാതെ, പറ്റുമോ, സംശയം പറഞ്ഞു ഇമ്പോസിബിൾ ആണെന്ന്. അല്ല, നോക്കൂ, ഇമ്പോസിബിൾ എന്ന വാക്കിനെ ടീച്ചർ ഒന്ന് സ്പേസ് ചെയ്ത് എഴുതിയത്, അതെന്തായി മാറി? ഐ ആം പോസിബിൾ, ഐ ആം പോസിബിൾ, എനിക്കൊണ്ട് പറ്റും, അതെനിക്ക് നടക്കും. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇമ്പോസിബിൾ എന്ന വാക്കിൽ തന്നെ ഉണ്ട് എനിക്ക് കഴിയും എന്ന വാക്ക്. ഐ ആം പോസിബിൾ, സംശയമുണ്ടോ? അതുകൊണ്ട് നടക്കും, ഉറപ്പായിട്ടും നടക്കും. നമ്മൾ വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നിങ്ങളുടെ പഠനശീലങ്ങൾ എങ്ങനെയാണെന്നൊന്നറിയാം. എന്താ പഠനശീലങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യാവലിയാണ് ടീച്ചർ അടുത്തതായി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് ഇവിടെ കുറേ സെൻറ്റൻസുകൾ പറഞ്ഞിട്ടുണ്ട്, കുറേ പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രസ്താവനയ്ക്കും നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഓരോ പ്രസ്താവനയ്ക്കും നിങ്ങളുടെ ഉത്തരം എഴുതണം. പേപ്പറും പേനയും വെച്ച് എഴുതണം. ടീച്ചർ ഇപ്പോൾ ചോദ്യം പറയും, ഒരു പ്രസ്താവന ചോദ്യമല്ല, പ്രസ്താവന പറയും, അതിൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? ഈ 3 ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്നേ എഴുതേണ്ടു. ഒന്നാമത്തെ ഉത്തരം എല്ലായ്പ്പോഴും, ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ അല്ല, ഇല്ല. ഉദാഹരണം, ഞാൻ എല്ലാ ദിവസവും പഠിക്കും. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും പഠിക്കും, എല്ലാ ദിവസവും പഠിക്കും, ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പഠിക്കുള്ളൂ, ഇല്ല ഞാൻ പഠിക്കുകയില്ല. അതാരെങ്കിലും ഉണ്ടോ അങ്ങനെ?
ആരും കാണില്ല അല്ലേ, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ടീച്ചർ വായിക്കുന്ന ഓരോ സെൻറ്റൻസിനും നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പേപ്പറിൽ നമ്പർ ഇട്ട് എഴുതണം. ഒന്ന്, ഞാൻ എല്ലാ ദിവസവും പഠിക്കും. ഉത്തരം എഴുതിക്കോളൂ, സത്യസന്ധമായി എഴുതണേ, കള്ളം പറയണ്ട. നമുക്കറിയാനാണ് നമ്മുടെ പ്രോഗ്രാം എന്താണ്, സ്വയം മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് സത്യസന്ധമായി എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ദിവസവും ഹോംവർക്ക് ചെയ്യും. മൂന്ന്, ഞാൻ ദിവസവും ഒരു പ്രത്യേക സമയത്താണ് പഠിക്കുന്നത്. നാല്, കൂടുതൽ സമയം പഠിക്കേണ്ടി വന്നാൽ അതിനിടയിൽ ഞാൻ 5 മിനിറ്റ് വിശ്രമിക്കും. അഞ്ച്, ഒരു വിഷയം പഠിക്കാൻ ആരംഭിച്ചാലുടൻ എനിക്കതിൽ താല്പര്യമുണ്ടാകും, ഇഷ്ടമുണ്ടാകും. ആറ്, എന്റെ ഭാവി കരിയറിന് ഈ വിഷയങ്ങളുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഭാവിയിൽ ഈ വിഷയങ്ങളെല്ലാം ഉപയോഗം ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏഴ്, പഠന സമയത്ത് ചുറ്റുപാടുമുള്ള ബഹളങ്ങളിൽ ഞാൻ അസ്വസ്ഥയാകുന്നു അല്ലെങ്കിൽ അസ്വസ്ഥനാകുന്നു. നിങ്ങൾ ചുറ്റുപാടും ബഹളം ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, അതെന്താണ്, അതെന്താണ് നിങ്ങളുടെ അവസ്ഥ? പഠനത്തിനായി ഞാൻ ഇരുന്നാൽ ഉടൻ തന്നെ മറ്റു ചിന്തകൾ വരുന്നു. എട്ടാമത്തെ പ്രസ്താവന, പഠിക്കാൻ അങ്ങോട്ട് ഇരുന്നാൽ പുസ്തകം തുറക്കുമ്പോൾ വേറെ എന്തെങ്കിലുമാണ് ചിന്തിക്കുക, പഠിക്കാനുള്ള വിഷയം മനസ്സിൽ വരുന്നില്ല. ഒൻപത്, അധ്യായം വായിക്കുന്നതിന് മുൻപ് ഞാൻ പ്രധാന പോയിന്റുകൾ വായിക്കും. ഒരു മുഴുവൻ അധ്യായം പഠിപ്പിച്ചാൽ അതിൻ്റെ പ്രധാന പോയിന്റുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പ്രധാന പോയിന്റുകൾ പറയുമല്ലോ, അത് വായിക്കും. പാഠങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പോയിന്റുകൾ കുറിക്കും. പാഠം വായിക്കുമ്പോൾ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന പോയിന്റുകൾ ഞാനൊരു ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ കുറിച്ച് വയ്ക്കും. പതിനൊന്ന്, ഞാൻ പഠിച്ചതിന് ശേഷം അത് കാണാതെ പറഞ്ഞു നോക്കാൻ ശ്രമിക്കും. പന്ത്രണ്ട്, വിഷയത്തിന്റെ പ്രാധാന്യവും പ്രയാസവും അനുസരിച്ച് വായനയുടെ വേഗത മാറ്റുകയും ക്രമീകരിക്കുകയും ചെയ്യും. നിങ്ങളുടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതാണ് എഴുതേണ്ടത്. അങ്ങനെ ചെയ്യും, ചെയ്യില്ല, ചിലപ്പോഴൊക്കെ ചെയ്യും, അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം സത്യസന്ധമായി. പതിമൂന്ന്, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ലെക്ചർ നോട്ട് എഴുതും. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാണാതെ പഠിക്കും. പതിനാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നും നോക്കൂല, നോട്ട് ടീച്ചർ തന്ന നോട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കാണാതെ അങ്ങ് പഠിക്കും, മനസ്സിലാക്കില്ല. പതിനഞ്ച്, പോയിന്റുകൾ മനസ്സിലാകുന്നില്ലെങ്കിൽ മുതിർന്നവരുടെ, ടീച്ചർമാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സഹായം ചോദിക്കും. സ്കൂളിലായാലും വീട്ടിലായാലും സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പുസ്തകങ്ങൾ വായിക്കും. കൃത്യസമയത്ത് ഞാൻ പതിവായി ക്ലാസുകളിൽ പങ്കെടുക്കും. പതിനെട്ട്, പഠിക്കേണ്ട വിഷയം ദൈർഘ്യമേറിയതാണെങ്കിൽ ഞാനത് ഭാഗങ്ങളാക്കി വായിക്കുകയും മനഃപാഠമാക്കുകയും ചെയ്യും. നമ്മുടെ വിഷയത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാണ് ഞാൻ പഠിക്കുന്നത്, അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. പത്തൊൻപത്, ഞാൻ സമയാസമയങ്ങളിൽ പഠിച്ചവ റിവൈസ് ചെയ്യും. ഇരുപത്, ഞാൻ പതിവായി ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കും, റഫർ ചെയ്യും. ഇരുപത്തൊന്ന്, പരീക്ഷാ ദിവസങ്ങളിലും ഞാൻ രാത്രിയിൽ പതിവ് പോലെ ഉറങ്ങും. ഇരുപത്തിരണ്ട്, പരീക്ഷയിൽ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുൻപ് മുഴുവൻ ചോദ്യവും ഞാൻ വളരെ ശ്രദ്ധാപൂർവം വായിക്കും. ഇരുപത്തിമൂന്ന്, പരീക്ഷകളിൽ ചോദ്യങ്ങളുടെ ക്രമത്തിൽ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഇരുപത്തിനാല്, ചോദ്യങ്ങൾക്ക് അനുവദിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സമയം വിഭജിക്കും.
ഇരുപത്തഞ്ച്. പരീക്ഷയ്ക്കായി ഞാൻ എഴുതിയ ലെക്ചർ നോട്ട്സ് ശ്രദ്ധാപൂർവം വായിക്കും. ഇരുപത്താറ്. പരീക്ഷയുടെ തുടക്കത്തിൽ എനിക്ക് ടെൻഷൻ തോന്നും. ഇരുപത്തേഴ്. എൻ്റെ പരീക്ഷാ ഫലങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തും, വിശകലനം ചെയ്യും. ഇരുപത്തെട്ട്. എൻ്റെ പ്രകടനം മോശമായ വിഷയങ്ങളിലെ കുറവ് പരിഹരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കും. അതായത് മാർക്ക് കുറഞ്ഞു പോയ വിഷയങ്ങൾ കൂടുതൽ പഠിച്ച് മാർക്ക് കൂട്ടാൻ ഞാൻ ശ്രമിക്കും. ഇരുപത്തൊൻപത്. ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം എൻ്റെ മാർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന പ്രവണത എനിക്കുണ്ട്. അവൾക്ക് എത്ര മാർക്ക് കിട്ടി, അവൻ എത്ര മാർക്ക് കിട്ടി, എൻ്റെ മാർക്കും അവർ അങ്ങനെ താരതമ്യം ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ടോ? മുപ്പത്. എൻ്റെ പഠനശീലം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അധ്യാപകരിൽ നിന്ന് ശരിയായ പഠനശീലത്തെക്കുറിച്ച് എനിക്ക് മാർഗനിർദ്ദേശം ലഭിക്കുന്നു. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ ഈ 31 എണ്ണത്തിനും നിങ്ങൾ ഉത്തരം എഴുതി കാണും അല്ലേ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നന്നായി പഠിക്കേണ്ടതെന്ന്, നന്നായി പഠിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ. ടീച്ചർ അതൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം എന്തൊക്കെയാണ് നല്ല പഠനശീലങ്ങൾ എന്ന്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ശരിയായ പഠന ശീലങ്ങൾ എന്ന് നോക്കാം. എല്ലാ ദിവസവും പഠിക്കണം, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യണം, ദിവസവും ഒരു പ്രത്യേക സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. കൂടുതൽ സമയം പഠിക്കേണ്ടി വന്നാൽ അതിനിടയിൽ 5-10 മിനിറ്റ് വിശ്രമിക്കാം. പക്ഷേ ആ സമയത്ത് ടി വി കാണാൻ പോകരുത്, പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, അമ്മയോടോ അച്ഛനോടോ ഒന്ന് സംസാരിക്കാം, അത്യാവശ്യം വേണമെങ്കിൽ അനിയത്തിയോടോ ചേട്ടനോടോ ചേച്ചിയോടോ അവരോട് ആരോടെങ്കിലും ഒരു ചെറിയ വഴക്കുണ്ടാക്കാറാണ് സാധാരണ അല്ലേ, വഴക്കുണ്ടാക്കേണ്ട, വെറുതെ സംസാരിക്കാം. ഓക്കെ, അതുമാവാം. അങ്ങനെയേ ചെയ്യാവൂ, ടി വി കാണാൻ പോകരുത്, സിനിമ കാണാൻ അങ്ങനെയൊന്നും പോകരുത്. അടുത്തത്, അധ്യായം വായിക്കുന്നതിന് മുൻപ് പ്രധാന പോയിന്റുകൾ വായിക്കുക. അതെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. പാഠങ്ങൾ വായിക്കുമ്പോൾ പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക. നമ്മുടെ പ്രധാന പോയിന്റുകൾ നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. പഠിച്ചതിന് ശേഷം അത് കാണാതെ പറഞ്ഞു നോക്കുക. ഇനി പഠിക്കുന്നതിൻ്റെ വേഗത, വിഷയത്തിൻ്റെ നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങളാണെങ്കിൽ അതിൻ്റെ വേഗത കുറച്ച് വായിക്കുക. എളുപ്പമുള്ള വിഷയമാണെങ്കിൽ കുറച്ച് വേഗതയിൽ വായിച്ചു പോവാം, പ്രശ്നമുണ്ടാവില്ല. അപ്പോൾ അത് ക്രമീകരിക്കണം. അടുത്തത്, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതുക. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അങ്ങനെ എല്ലാ വിഷയം, SSC എല്ലാ വിഷയവും പഠിപ്പിക്കുമ്പോൾ നമ്മൾ ലെക്ചർ നോട്ട് എഴുതുക. അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. അത് നമുക്ക് പെട്ടെന്ന് അതെടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കണം, പക്ഷേ ആദ്യം എങ്ങനെ PQRS മോഡലിൽ പഠിക്കണം. PQR ആറിന് 4 R ഉണ്ട്, അതിൽ 4th ആകുന്നുള്ളൂ കാണാതെ പറയുന്നത്. 3rd ആകുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 2 കഴിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ കാണാതെ പഠിക്കാവൂ. പോയിന്റുകൾ മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? മുതിർന്നവരോടോ കൂട്ടുകാരോടോ അധ്യാപകരോട് തന്നെയോ സഹായം ചോദിക്കാം. ആദ്യം വീട്ടിലുള്ളവരോട് ചോദിക്കാം, കൂട്ടുകാരോട് ചോദിക്കാം. അതിനുശേഷവും മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും ടീച്ചറെ തന്നെ വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക്. അടുത്തത്, കൃത്യസമയത്ത് പതിവായി ക്ലാസ്സിൽ പങ്കെടുക്കണം. പിന്നെ പഠിക്കാൻ ഒരുപാട് വലിയ ഭാഗമാണെങ്കിൽ അതിനെ കുഞ്ഞു കുഞ്ഞു, ഒരു അധ്യായം എടുത്താൽ നമ്മൾ മൊത്തം ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. അതിനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാക്കി വായിച്ച് പഠിച്ച് കാണാതെ പഠിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സമയാസമയങ്ങളെ റിവൈസ് ചെയ്യുക. നമ്മുടെ 4 R അവസാനത്തെ 6, അത് 4 സമയത്താണ് റിവൈസ് ചെയ്യേണ്ടത്. പിന്നെ പരീക്ഷ ആണ് എന്ന് പറഞ്ഞ് നാളെ പരീക്ഷയാണെങ്കിൽ ഇന്ന് രാത്രി 12 മണിവരെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കേണ്ട, സാധാരണ പോലെ ഉറങ്ങണം. പരീക്ഷ എഴുതുന്നതിന് മുൻപ് ചോദ്യം കയ്യിൽ കിട്ടിയാൽ ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് കൂൾ ഓഫ് ടൈമില്ലേ, ആ സമയത്ത് മുഴുവൻ ചോദ്യങ്ങളും ശ്രദ്ധാപൂർവം വായിക്കണം. സീരിയൽ ക്രമത്തിൽ ഉത്തരം നൽകാൻ ശ്രമിക്കണം.
അല്ല, നമുക്കിപ്പോൾ അറിയാവുന്നത് അങ്ങനെയാണെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. പിന്നെ മാർക്ക് നോക്കി വേണം ഉത്തരം എഴുതാൻ. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 പേജ് എഴുതി വെച്ചാൽ വരും മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള സമയം കിട്ടാതെ പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സമയത്തിന് ആ സമയത്തിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. പിന്നെ ലെക്ചർ നോട്ട് പരീക്ഷയ്ക്കായി ഒന്നുകൂടി വായിക്കണം. ഇനി പരീക്ഷാഫലം രേഖപ്പെടുത്തണം, വിശകലനം ചെയ്യണം. ഏതിനാണ് മാർക്ക് കുറഞ്ഞു പോയത്, എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് എന്നൊക്കെ നോക്കണം. അവനവൻ്റെ കാര്യം, മറ്റൊരാളുടെ കാര്യം അല്ല. ഇനി മാർക്ക് കുറഞ്ഞു പോയ വിഷയങ്ങൾ അത് എങ്ങനെ പഠിക്കണം, എന്താണ് സംഭവിച്ചതെന്നൊക്കെ നോക്കി കൂടുതൽ പഠിക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മറ്റൊരാളുമായി താരതമ്യം ചെയ്യേണ്ട, അവനവനുമായി താരതമ്യം ചെയ്താൽ മതി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് ഇംഗ്ലീഷിന് 50 മാർക്കിൽ എനിക്ക് 30 മാർക്കേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 20 മാർക്കേ കിട്ടിയുള്ളൂ. ഈ പരീക്ഷയ്ക്ക് എനിക്ക് ആ 20-25 ആയി, അല്ലെങ്കിൽ 20-18 ആയി. എന്തുകൊണ്ട്? കൂട്ടണം. ഈ രീതിയിൽ അവനവരുമായി മാത്രമേ താരതമ്യം ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതാണ് ശരിയായ പഠനശീലങ്ങൾ. അത് നല്ല രീതിയിൽ പഠിക്കാൻ ഇത് നമ്മൾ പിന്തുടരണം. ഈ രീതിയിൽ ഇതൊരു ശീലമാണല്ലേ. ഏത് കാര്യവും നമ്മൾ ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ അത് നമ്മുടെ ശീലമായി മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നല്ല പഠനശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാനും നമ്മുടെ ജീവിതം മുഴുവൻ അത് നിലനിർത്താനും നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി പഠിക്കാനും നല്ല മാർക്ക് കിട്ടാനും അതോടൊപ്പം അറിവ്, നല്ല രീതിയിലുള്ള അറിവ് നമുക്ക് ലഭിക്കാനും ഇതുകൊണ്ട് കഴിയും. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരാനാണ് ടീച്ചർ ഇവിടെ ഈ ഒരു സംസാരത്തിലൂടെ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് പിന്തുടരാൻ ശ്രമിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇമ്പോസിബിളായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ഇമ്പോസിബിളിനെ നമ്മളൊന്ന് സ്പേസ് ചെയ്ത് എഴുതിയാൽ എന്തായി മാറും? ഓർമ്മയില്ലേ, ഐ ആം പോസിബിൾ എന്നായി മാറും. അതുകൊണ്ട് എല്ലാവരും ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കണം. നടക്കും, ഉറപ്പായും നിങ്ങൾക്കതിന് കഴിയും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവർക്കും ആശംസ നൽകിക്കൊണ്ട് അതോടൊപ്പം അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ബൈ ബൈ, സി യൂ.